അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ നേരിടും തിരഞ്ഞെടുപ്പിൽ അതിനെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും ഇപ്പോ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പത്മകുമാർ ബഹുമാനനായ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ ധാർമ്മികമായി ചിന്തിക്കൂ കാരണം നിങ്ങൾക്ക് രണ്ട് പേരെ ജയിപ്പിക്കാനുള്ള എം എൽ എമാരെ അവിടെ ഉള്ളൂ സ്മൃതി ഇറാനിയും അമിത് ഷായും ജയിക്കും പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അവശേഷിക്കുന്ന 33 ബി ജെ പി എം പിമാരാണ് അതായത് ഈ ചെന്ന കോൺഗ്രസിൽ നിന്നും ചെന്ന 6 പേരിൽ ഒരാളെയാണ് ഇവർ സ്ഥാനാർത്ഥി പോലും ആക്കിയത് അല്ലാതെ ബി ജെ പിയുടെ സ്ഥിര നേതാവിനെയൊന്നും അല്ല അപ്പോൾ ഈ 33 ഇന്ന് 44 എത്തണമെങ്കിൽ കുതിര കച്ചവടം തന്നെ നടത്തണം അപ്പോൾ ആ ഒരു സാഹചര്യവും സമ്മർദ്ദവും അവിടെയുള്ള എം എൽ എമാർക്കുണ്ടായപ്പോൾ ആ കുതിര കച്ചവടത്തിൽ നിന്നും ആ അതിൻ്റെ സമ്മർദ്ദത്തിൽ നിന്നും ഭീഷണികളിൽ നിന്നും മാറാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു പെർമനൻ്റായി അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം ഒരു സ്ഥിരമായ ശരിയായ രാഷ്ട്രീയ രീതിയാണ് എന്ന് ഒരു കാലത്ത് ഞാൻ അംഗീകരിക്കുന്നില്ല അനുകൂലിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പി ഇതര ഏതെങ്കിലും സംഘടനയെ ശക്തിപ്പെടുത്തുക അല്ലെ ഞങ്ങളുടെ ജോലി ഇവിടെ നിങ്ങൾ ആലോചിച്ച ഗുജറാത്തിലെ ചരിത്രം നോക്ക് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന എം എൽ എമാരെ പിളർത്തിക്കൊണ്ട് ശങ്കർ സിംഗ് വഗേല പോയിട്ടുണ്ട് ആ ആള് തിരിച്ചു വന്ന് വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് കുറെ എം എൽ എമാർ വരുമ്പോൾ നിങ്ങൾ വരണ്ട നിങ്ങൾ പോയി സി പി എമ്മിൽ ചേരൂ അല്ലെങ്കിൽ നിങ്ങൾ പോയി കോൺഗ്രസിൽ ചേരൂ എന്ന് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആളുകൾ വന്നു ഞങ്ങൾ ബി ജെ പിയിലെ സ്വീകരിച്ചു ഒരാൾ സ്ഥാനാർത്ഥിയുമായി അതായത് ജനാധിപത്യത്തിൽ നടക്കുന്ന കാര്യമല്ലേ അല്ല നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്വാധീനമുള്ള ആളുകളെ കോൺഗ്രസ് ഈ വകൽ ശങ്കർ സിംഗ് വകേലയ്ക്കുമായി ബന്ധമുള്ള ആളുകൾ ക്രോസ് ഔട്ട് ചെയ്യുമെന്ന് പേടി ഇവർക്കുണ്ട് ഇവരീ പറയുന്നത് റിസോർട്ടിൽ കൊണ്ട് വച്ചിരിക്കുന്നത് ജനാധിപത്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അവിടെ ഇന്ന് വലിയ രീതിയിൽ ചില സ്ഥലത്ത് പ്രളയം നടക്കുന്നുണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട് ഏകദേശം 9 എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ അതീവ ഗുരുതരമായ അവസ്ഥയാണ് എന്തേ അങ്ങോട്ട് പോകാത്തത് ഇന്ന് എം എൽ എമാർ പരസ്യമായിട്ട് പത്രക്കാരോട് മുന്നിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് തിരിച്ച് മണ്ഡലങ്ങളിലേക്ക് പോകണം ശരിയാണ് ശരിയാണ് പക്ഷേ പതിനഞ്ച് കോടിയുടെ ആ ഒരു പിടുത്തമുണ്ടല്ലോ അതിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഇവർ ഇങ്ങോട്ട് പോയിരിക്കുന്നത് അയ്യോ ഞാൻ അത് തന്നെ കോൺഗ്രസ് 65 വർഷം ഭരിച്ച കോൺഗ്രസിന് അവരുടെ ഈ എം എൽ എമാരെല്ലാം കാശ് കൊടുത്താൽ വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളാണോ ഈ എം എൽ എമാരെ കാശിന് വിൽപ്പനയ്ക്ക് വെച്ചൊക്കെയാണോ എം എൽ എമാരെ നാണക്കേടല്ലേ കോൺഗ്രസ് അത് പറയാൻ അത് പറയുന്നത് തന്നെ നാണക്കേടല്ലേ കാശ് കൊടുത്തു മൂന്നാമത്തെ സ്ഥാനാർത്ഥി എവിടെ നിന്ന് വന്നതാണ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് ശങ്കർ സിംഗ് വകേല കോൺഗ്രസിൽ നിന്ന് പിളർന്നു വന്നിട്ട് അദ്ദേഹം താങ്കൾ പറയുന്ന ചേരി മാറ്റങ്ങൾക്ക് മാത്രം രാഷ്ട്രീയ അല്ലാത്തതൊക്കെ സാമ്പത്തിക കേരളത്തിൽ നോക്കൂ സി പി എമ്മിന്റെ രണ്ട് മന്ത്രിമാര് മുമ്പ് ഇപ്പോഴല്ല നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ കോൺഗ്രസ് രാജിവെച്ചിട്ടുണ്ട് തിരിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പൊ രാജിവെച്ച രാഷ്ട്രീയന്മാരുടെ ഒക്കെ സ്വാഭാവികം തന്നെ കർണാടകത്തിൽ ഞങ്ങൾ ചെയ്തതോ രാജിവെച്ചതോ നിങ്ങൾ എം എൽ എ സ്ഥലം രാജിവെച്ചു രാജിവെച്ച ശേഷം ഞങ്ങൾ എടുത്തു പിന്നെ ബി ജെ പി വേറെ ഏതെങ്കിലും പാർട്ടിയിലുള്ളവർ രാജിവെച്ച് വന്നാൽ എടുക്കാൻ പാടില്ല കോൺഗ്രസിനെ പോയി ചേരാൻ പറയാനുള്ള വേണ്ടാന്നേ അങ്ങനെയൊന്നും ചെയ്യണ്ട നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട ശങ്കർ സിംഗ് വകേല ബി ജെ പി ചേർന്നോ ഇല്ലല്ലോ ആ ഗ്രൂപ്പ് ചേർന്നു ശങ്കർ സിംഗ് വകേലയ്ക്ക് അവിടുത്തെ അധ്യക്ഷ സ്ഥാനം അടക്കം വേണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും അത് നിരാകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ മാറിയിട്ടുണ്ട് ഒരു നിമിഷം വിലപേശിക്കൊണ്ടിരിക്കുന്നു വകേലെ ഇപ്പോൾ നിങ്ങളോട് വിലപേശിക്കൊണ്ടിരിക്കുന്നു ഒരു നിമിഷം കോൺഗ്രസിലെ ഇന്ന് കേരളത്തില് ഈ ജനതാദളിയു കോൺഗ്രസിലെ 44 എം എൽ എമാരെ അതിർത്തി കടന്ന് പിടിച്ചുകൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വകയിലേമായി വിലപേശില്ല എന്ന് ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അങ്ങനെയല്ല നിങ്ങളിലേക്ക് വരികയല്ല ചെയ്തിരിക്കുന്നത് വരുന്നതുമായി ബന്ധപ്പെട്ട ഉപാധികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രാഷ്ട്രീയമല്ല
യദൂരപ്പയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതാണ് യദൂരപ്പയാണ് ഈ റിസോർട്ട് രാഷ്ട്രീയം ഒരിക്കൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഞാൻ അതല്ല, അത് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ ഇവരുടെ ഇപ്പോ ഈ എം എൽ എമാർക്കുണ്ടായ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് ന്യായീകരിക്കാൻ പറയുക. വിട്ടുപോയി എന്നോടാണല്ലോ ആദ്യം ചോദിച്ചത്, പത്മമാനോടിക്കുന്നതിന് ഞാനൊരു കാര്യം പറയാം. ഒന്ന്, വകേല ചേർന്നിട്ടില്ല, നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ആളും ചേർന്നിട്ടില്ല. പിന്നെ കോൺഗ്രസിന് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ 4 മാസം മുമ്പ് കർണാടകത്തിൽ മന്ത്രിസഭ പുനഃസംഘടന നടത്തി, ആ ചില ആളുകൾ ഞങ്ങൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി. അതിലൊരാളാണ് ശ്രീനിവാസ് പ്രസാദ്. ശ്രീനിവാസ് പ്രസാദ് പോയി ബി ജെ പി ചേർന്നു. ബി ജെ പി ചേർന്ന് അയാൾ രാജിവെച്ചു. നഞ്ചൻകുണ്ടിൽ ബൈ-ഇലക്ഷൻ വന്നു. ഇതേ ശ്രീനിവാസ് പ്രസാദ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി. 25,000 വോട്ടിന് അയാളെ തോപ്പിച്ച് കോൺഗ്രസ് അവിടെ ജയിച്ചു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാലി മാറ്റിക്കൊണ്ട് പോകുന്നവർക്കെല്ലാം ജനങ്ങളുടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയം ഇല്ലെന്നാ പറഞ്ഞേ. അങ്ങനെ അധികാരം മോഹിച്ചു പോകുന്നവരോടോ കാശ് മോഹിച്ചു പോകുന്നവരോ, ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ പ്രധാനമന്ത്രിമാരായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് രണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ 2 MP മാരുണ്ടായിരുന്ന ബി ജെ പിയുടെ കാലത്ത് ബി ജെ പി മുക്ത ഭാരതം കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് എം പിമാരെ കിട്ടിയപ്പോ നിങ്ങളുടെ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതാണ്. വിഷ്ണു, നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ. നമുക്ക് ആ വിഷയം അവിടെ നിർത്താം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് കേരളത്തെ കലാപകേന്ദ്രമായി കേന്ദ്രം ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ട്. ഇടവേളയ്ക്ക് ശേഷം.